റഷ്യ യുക്രൈൻ നിർണായക ചർച്ച ബെലാറൂസിൽ തുടങ്ങി. റഷ്യ യുക്രൈൻ സമാധാന ചർച്ച ബെലാറൂസ് അതിർത്തിയിൽ തുടങ്ങിയിരിക്കുകയാണ്. അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഷീദ്, യുക്രൈൻ സംഘത്തെ നയിക്കുന്നത് അവരുടെ പ്രതിരോധ മന്ത്രിയാണ്. ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റഷ്യ ഒരു ധാരണയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായി ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. യുക്രൈൻ ആകട്ടെ റഷ്യൻ പിന്മാറ്റവും വെടിനിർത്തലുമായിരിക്കും പ്രധാന അജണ്ടയെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ചർച്ചയിൽ ഉരുത്തിരിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ശ്രവൺ, ചർച്ചകൾക്കായി ഇരു രാഷ്ട്രങ്ങളുടെയും സംഘങ്ങൾ ഹെലികോപ്റ്ററിൽ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ചർച്ച ആരംഭിച്ചുവെന്ന് ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഉക്രൈനിയൻ പ്രസിഡൻഷ്യൽ അഡ്വൈസർ മൈക്കിലോ പോഡോലിക് സെയ്സ് പീസ് ടോക്സ് വിത്ത് റഷ്യ ഹാവ് സ്റ്റാർട്ടഡ് എന്ന് വാർത്താ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നു. യുക്രൈനിയൻ പ്രസിഡന്റിൻ്റെ ഉപദേശകനെ കോട്ട് ചെയ്തുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ ചർച്ച ആരംഭിച്ചത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. എന്നാൽ സാങ്കേതികവും സുരക്ഷാപരവുമായ ചില കാരണങ്ങളാൽ ഈ ചർച്ച അല്പം സമയം വൈകി എന്നുള്ള ഒരു വിശദീകരണവും വന്നിട്ടുണ്ട്. ആദ്യം ചർച്ചയുടെ വേദിയെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി ഗോമൽ പ്രവിശ്യയിൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിലുള്ള പട്ടണത്തിൽ ഈ ചർച്ചാ വേദിയായി തീരുമാനിച്ചിരിക്കുന്നത്. റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്, ചർച്ചയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് മുൻകൂട്ടി ഞങ്ങൾ പറയുന്നില്ല എന്നാണ്. ചർച്ചയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് അതിനു മുമ്പ് വിശദീകരിക്കാൻ റഷ്യയുടെ പ്രതിരോധ വക്താവ് വിശദീകരിച്ചു. രണ്ട് കാര്യങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു ഈ ചർച്ചയിൽ. ഒന്ന്, ഒരു പക്ഷേ യുക്രൈനോട് നിരുപാധികം കീഴടങ്ങണമെന്ന് റഷ്യയ്ക്ക് ആവശ്യപ്പെടാം. യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കില്ലെന്നും നാറ്റോയിൽ അംഗമാകില്ലെന്നും ഉറപ്പ് വേണം. സെലൻസ്കി അധികാരമൊഴിയണം, രാജ്യം വിടണം തുടങ്ങിയ കടുത്ത ആവശ്യങ്ങൾ ഒരു പക്ഷേ റഷ്യ മുന്നോട്ട് വച്ചേക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം ആവശ്യങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉയർന്നാൽ തീർച്ചയായും യുക്രൈൻ അതിനെ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഓരോ ദിവസവും കൂടുതൽ ശക്തനാകുന്ന ഒരു വ്ളാദിമിർ സെലൻസ്കിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ യൂറോപ്പിൻ്റെ കൂട്ടായ ഒരു ആയുധ സഹായം കൂടി എത്തുന്നതോടുകൂടി അദ്ദേഹം സ്വയം ഒരു വലിയ രാജ്യത്തിന് മുന്നിൽ, ഒരു വലിയ രാജ്യത്തിൻ്റെ അനാവശ്യമായ കടന്നുകയറ്റത്തിന് മുന്നിൽ ചെറുത്തു നിൽക്കുന്ന ഒരു ചെറിയ രാജ്യത്തിൻ്റെ ധീരനായ ഒരു നേതാവ് എന്ന പ്രതിച്ഛായയിലേക്ക് അദ്ദേഹം ആഗോളതരത്തിൽ വരികയാണ്. ഇന്നലെ യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല അദ്ദേഹത്തെപ്പറ്റി ഒരു ധീരതയുടെയും മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഒരു മാതൃകയാക്കാവുന്നതുമായ വ്യക്തിത്വം എന്നാണ് പറഞ്ഞത്. വെറും 6 മുമ്പ് വ്ളാദിമിർ സെലൻസ്കിയുടെ പ്രതിച്ഛായ ഇതല്ല. സ്വന്തം രാജ്യത്ത് പോലും 30% ആളുകളുടെ പിന്തുണ മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പലവിധ പ്രശ്നങ്ങൾ, ഭരണ നിർവഹണത്തിലെ വീഴ്ചകൾ, അഴിമതി ആരോപണങ്ങൾ ഇതൊക്കെ ചേർന്ന് 30% മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനകീയ അംഗീകാരമെങ്കിൽ, ഇന്നലെ യുക്രൈനിൽ നടന്ന ചില മാധ്യമങ്ങൾ നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ 90% അദ്ദേഹത്തിൻ്റെ ജനകീയ പിന്തുണ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ നിലപാടുകളിൽ നിന്ന് സെലൻസ്കി പിന്നോട്ട് പോകുമെന്ന് കരുതരുത്. അല്പം മുമ്പ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും അത് വളരെ പ്രകടമാണ്. ശ്രാവൺ, ശ്രദ്ധിച്ചാൽ അറിയാം, ആയുധങ്ങൾ താഴെ വെച്ച് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകുമെന്നാണ് അദ്ദേഹം ഈ സമാധാന ചർച്ചകൾക്ക് തൊട്ടു മുൻപ് റഷ്യൻ സൈനികരോട് പറയുന്നത്. നിങ്ങളുടെ കമാൻഡർമാർ നിങ്ങളെ ചതിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണം ശ്രമിക്കണം. ഈ യുക്രൈനുള്ളിൽ കടന്നാൽ ജീവനോടെ നിങ്ങൾക്ക് മടങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും വേഗം ആയുധങ്ങൾ താഴെ വെക്കൂ, തിരിച്ചു പോകൂ എന്നാണ് പറയുന്നത്. ഇത് ബലപ്പെടുത്താൻ എന്നോണം പിടിയിലായ ചില റഷ്യൻ സൈനികർ കുറ്റസമ്മതം നടത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും, തങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു ഇത്തരം ഒരു അധിനിവേശത്തിന്, മേലധികാരികൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറിയത് എന്നതടക്കം റഷ്യൻ സൈനികർ സമ്മതിക്കുന്ന ചില ദൃശ്യങ്ങളും യുക്രൈൻ സൈന്യം പുറത്തുവിട്ടു. ഇത്തരം ധീരനായ, ഞാൻ എന്തായാലും പിന്മാറില്ലെന്നും രാജ്യം വിടില്ലെന്നും പറയുന്ന ഒരു സെലൻസ്കിക്ക് മുമ്പിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രിയോടാണ് റഷ്യയ്ക്ക് ചർച്ച നടത്തേണ്ടത്. അപ്പോൾ എന്ത് നിലപാട് റഷ്യ സ്വീകരിക്കും, റഷ്യ എന്ത് ഉപാധികൾ ഇതിൽ വെക്കും, അതിനോട് സെലൻസ്കി എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ ചർച്ചയുടെ വിജയം എന്താണ് എന്നത്. എന്തായാലും ഒരു കാര്യം ശ്രദ്ധേയമാണ്, വളരെ ശക്തരായ ചില ആളുകൾ, ചില ഇടനിലക്കാർ ഈ വിഷയത്തിൽ, ചില മധ്യസ്ഥ ശ്രമങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഇസ്രയേൽ കഴിഞ്ഞ 2 മുമ്പ് തന്നെ ഈ പ്രശ്നത്തിൽ ഒരു മധ്യസ്ഥയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്. മറ്റൊന്ന് തുർക്കിയാണ്. തുർക്കി റഷ്യയുമായി വളരെ സൗഹൃദമുള്ള രാജ്യമായിരുന്നു. പക്ഷേ തുർക്കി അടുത്തിടെ വളരെ ശക്തമായ നിലപാട് യുദ്ധത്തിനെതിരെ എടുത്തു. ഇത് പല രാജ്യങ്ങളുടെയും, യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒരു പൊതുവികാരമാണ്. ഈ ഘട്ടത്തിൽ യൂറോപ്യൻ വൻകരയാകെ ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലേക്ക് തള്ളിവിടരുത് എന്ന ശക്തമായ അഭിപ്രായമുള്ള രാജ്യങ്ങളുണ്ട്. അത്തരം രാജ്യങ്ങളുടെ കൂട്ടായ മധ്യസ്ഥ ശ്രമങ്ങൾ പിൻനിരയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ വാർത്തകളുമൊന്നും നമ്മൾ അറിയണമെന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇസ്രയേൽ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഈ യുദ്ധം, 5 നീളുന്ന ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. റഷ്യയുടെ മേലും ആ സമ്മർദ്ദം ശക്തമായി
വ്യക്തമായുണ്ട്. ഉപരോധത്തിന് പുറമെ അത്തരം സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഇരുപക്ഷത്തും സമ്മർദ്ദമുണ്ട്. സ്വന്തം ജനതയെ രക്ഷിക്കണം, 5 ദിവസമായ ഒരു ബംഗറുകളിലാണ് എന്നൊരു സമ്മർദ്ദം ഇതൊക്കെ പറയുമ്പോഴും വ്ളാദിമിർ സെലൻസ്കി നേരിടുന്നുണ്ട്. മറുവശത്ത് അന്താരാഷ്ട്രപരമായ സമ്മർദ്ദം രക്ഷയ്ക്ക് വേണ്ടിയുണ്ട്. ഈ സമ്മർദ്ദങ്ങൾ വിജയം കണ്ടാൽ തീർച്ചയായും ചർച്ചയിൽ ഗുണപരമായ ഒരു കാര്യമുണ്ടാകും. പക്ഷേ BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ച ആരംഭിച്ചു, പക്ഷേ വലിയ ഫലങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നില്ല എന്ന തരത്തിലാണ്. അപ്പോൾ ഈ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഫലം കാണുകയും കുറച്ചുകൂടി യുക്രൈന് കൂടി സ്വീകാര്യമായ ഉപാധികൾ റഷ്യ മുന്നോട്ട് വെക്കുകയും ചെയ്താൽ മാത്രമായിരിക്കും ഈ ചർച്ച വിജയിക്കുക. അല്ലെങ്കിൽ ഈ യുദ്ധം തുടരാനും മറ്റ് തലങ്ങളിലേക്ക് അത് വ്യാപിക്കാനുമുള്ള സാധ്യതകളാണ് ശ്രവൺ കാണുന്നത്. റഷ്യക്ക് സ്വീകാര്യമായ ഒരു നിർദ്ദേശമല്ല സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു റഷ്യ. നേരത്തെ അദ്ദേഹം പറഞ്ഞത് റഷ്യയുടെ പിന്മാറ്റം, ഇപ്പോൾ തങ്ങളുടെ മേഖലയിൽ തങ്ങളുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറിയിരിക്കുന്ന എന്ന് യുക്രൈൻ പറയുന്ന റഷ്യൻ സൈന്യം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പിൻവാങ്ങണം, വെടിനിർത്തൽ, അടിയന്തര വെടിനിർത്തൽ ഉണ്ടാകണം എന്നതായിരിക്കും തങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം എന്ന് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം സ്വീകാര്യമാകും റഷ്യക്ക് എന്ന കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. റഷ്യ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ ചർച്ചയുടെ പേരിൽ ഞങ്ങൾ വെടിനിർത്തൽ നടപ്പാക്കില്ല, ചർച്ച നടക്കുന്ന സമയത്ത് ആക്രമണം നിർത്തിവെക്കുകയുമില്ല എന്ന് റഷ്യ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ അല്പം മുമ്പ് യുക്രൈൻ്റെ ഒരു പ്രതിരോധ വക്താവ് ഇന്ന് രാവിലെ പതിവ് പോലെയുള്ള ആക്രമണങ്ങൾക്ക് ശേഷം തുടർ ആക്രമണങ്ങൾ വലിയ തോതിൽ ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്പം മുമ്പ് ചില ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ കീവിനെ ലക്ഷ്യമാക്കി, യുക്രൈൻ്റെ തലസ്ഥാന നഗരമായ കീവിനെ ലക്ഷ്യമാക്കി 3 കിലോമീറ്റർ ദൂരത്തിൽ ഒരു റഷ്യൻ സൈനിക വ്യൂഹം കടന്നു വരുന്നതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളാണ് അമേരിക്കൻ പ്രതിരോധ വിഭാഗം പുറത്തുവിട്ടത്. അതായത് ഇപ്പോഴും യുക്രൈനെ ലക്ഷ്യമാക്കിയുള്ള വൻ സൈനിക നീക്കങ്ങൾ, ഈ ചർച്ച ഒരു വശത്തും മറുവശത്ത് ഇത്തരം സൈനിക നീക്കങ്ങളും തുടരുകയാണ്. ബെലാറസിൻ്റേതായി വന്ന പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. എല്ലാ കാലത്തും റഷ്യയുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ് ബെലാറസ്. ബെലാറസ് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച തന്നെ സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ സൈന്യവും റഷ്യക്കൊപ്പം ചേരും ഈ ചർച്ച വിജയിച്ചില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ ബെലാറസ് ആദ്യഘട്ടം മുതൽ റഷ്യക്കൊപ്പം നിൽക്കുന്ന ബെലാറസ്, യുക്രൈനെ ആക്രമിക്കാൻ വേണ്ടി സൈന്യത്തിന് താവളം നൽകിയ ബെലാറസ് ഇപ്പോൾ റഷ്യൻ സൈന്യത്തിനൊപ്പം ചേരുമെന്ന് കൂടി അലക്സാണ്ടർ ലുക്കാഷെങ്കോ പരസ്യമായി പറയുകയാണ് ബെലാറസ് പ്രസിഡന്റ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും ഒരു സമവായം ഉരുത്തിരിച്ചില്ലെങ്കിൽ കൂടുതൽ വലിയ ഒരു യുദ്ധത്തിലേക്കുള്ള വഴി തുറക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നായി അതിൻ്റെ ചരിത്രത്തിലാദ്യമായി ആയുധങ്ങൾ വാങ്ങി നൽകുകയാണ് ആക്രമിക്കപ്പെടുന്ന ഒരു രാജ്യത്തിന്. അതിനെതിരെ റഷ്യ ശക്തമായി രംഗത്ത് വന്നു. റഷ്യ ഇത് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും സമാധാന ചർച്ചകൾ ബെലാറൂസിൽ തുടങ്ങിയിരിക്കുകയാണ്.